ക്യാമ്പിൽ വെച്ച് അസുഖം ബാധിച്ച സൂരജിനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഗോപേട്ടനെയാണ് അവരാദ്യം വിളിച്ചറിയിച്ചത്. വീട്ടിലെ മറ്റാരോടും പറയരുതെന്ന് സൂരജ് നിർബന്ധം പിടിച്ചത്രേ. അവരെ വിളിച്ചറിയിച്ചത് പ്രകാരം ഗോപേട്ടൻ പട്ടിയാലയിലേക്ക് പോയി. ടീമിന് വേണ്ടി കളിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സൂരജ് എങ്ങനെയെങ്കിലും റിസോർട്ടിന്റെ പണി പൂർത്തിയാക്കണമെന്ന ആഗ്രഹം ഗോപേട്ടനോട് പറഞ്ഞു. അതിന് പാർട്ട്ണറെ കണ്ടെത്തണമെന്ന് ഗോപേട്ടനോട് പറഞ്ഞു. ചികിത്സയ്ക്കായി അവിടെ നിന്ന് അത് നടക്കില്ലെന്ന് കരുതിയ സൂരജ് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി എറണാകുളത്തെ കെഎം ഹോസ്പിറ്റലിലേക്ക് വന്നു. ഗോപേട്ടന്റെ ഫ്രണ്ട് ഒരു സച്ചിന് റിസോർട്ടിന്റെ പാർട്ട്ണർഷിപ്പ് നൽകി. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും സൂരജ് അതിന് സമ്മതിക്കുന്നില്ല. ഓപ്പറേഷൻ വേണ്ട, മറ്റെന്തെങ്കിലും ചികിത്സ തേടാന്നാണ് സൂരജ് പറയുന്നത്. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഗോപേട്ടൻ ഇക്കാര്യങ്ങൾ നിന്നെ വിളിച്ച് പറയാനുള്ള ധൈര്യമില്ല. വീട്ടിൽ അറിയിക്കരുതെന്നാണ് സൂരജ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ അവസ്ഥയിൽ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പെട്ടെന്ന് തന്നെ എറണാകുളത്തെ കെഎം ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. സൂരജിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവനെ കൊണ്ട് ഓപ്പറേഷന് സമ്മതിപ്പിക്കണം. ഇനിയും അധിക സമയം വൈകിപ്പിക്കരുത്. സൂരജേട്ടൻ എന്താ അസുഖം പറയ സന്ധ്യടുത്തി? ബ്രെയിൻ ട്യൂമർ ആണെന്നാണ് ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചികിത്സിച്ചാൽ ഭേദപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ നടത്തിയാൽ സുഖപ്പെടുമെന്ന്. തൽക്കാലം വീട്ടിൽ മറ്റാരെയും അറിയിക്കേണ്ടതില്ല. സങ്കടപ്പെടുത്തണ്ട അവരെ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക്. ഒക്കെ ഉൾക്കൊള്ളണം, വേണ്ടത് പെട്ടെന്ന് ചെയ്യണം. തിരിച്ചു കൊണ്ടുവരണം നമുക്ക് നമ്മുടെ സൂരജിനെ. തിരികെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാവില്ല. എടുത്ത്
എന്റെ സൂരജ് എന്റെ കൂടെ ഞാനും പോവും. ടീമംഗങ്ങളുടെ പേര് അവർ പ്രസിദ്ധീകരിച്ചു, പക്ഷെ സൂരജ് വലീച്ചന്റെ പേര് ഇതിലില്ല. നീ നോക്ക്. ശരിയാണല്ലോ, ഫോട്ടോയും ഇല്ല. അപ്പൊ സൂരജ് വലീച്ചൻ ടീമിലില്ലേ? ഉണ്ടെന്ന് കള്ളം പറഞ്ഞാണോ എല്ലാരോടും? ഏ, ടീമിൽ എടുത്തോണ്ടല്ലേ പട്ടിയലയിലെ പരിശീലനത്തിന് പോയത്. പിന്നെന്താ ഇതില് പേരില്ലാത്തേ? സൂരജ് വലിച്ച ടീമില്ല എന്നുള്ള കാര്യം ഉറപ്പാ. വാ, നമുക്കിത് അമ്മൂമ്മയോട് പോയി പറയാം. അമ്മേ, ആ അമ്മേ, വലിയച്ഛൻ കബഡി ടീമിൽ ഉണ്ടെന്ന് പറഞ്ഞത് കള്ളവാ. ടീമിലില്ല. ഞാൻ അവരുടെ സൈറ്റിൽ കയറി നോക്കി. ടീമംഗങ്ങളുടെ ലിസ്റ്റില് സൂരജ് വലീച്ചന്റെ പേരില്ല. അമ്മേ, ദേ സൂരജേട്ടൻ ടീമിലില്ല പോലും. ദേ മീനാക്ഷി അനാവശ്യം പറഞ്ഞ എന്റെ ഇത് ഞാൻ പറഞ്ഞല്ല, ദേ ഇവര് പറഞ്ഞതാ. എന്നാടാ, ഞങ്ങള് കേരള റൈഡേഴ്സിന്റെ സൈറ്റിൽ കയറി നോക്കി. അവര് ടീമംഗങ്ങളുടെ പേര് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, അതില് വലീച്ചന്റെ പേരില്ല. എന്റെ മോനെ, അവർക്ക് തെറ്റിദ്ധരിക്കും. ടീം ക്യാപ്റ്റൻ അല്ലേ സൂരജ്, അവൻ ടീമിലില്ലെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ഞാൻ കാണിച്ചുതരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ കൊച്ചെന്തിനാ ഇവിടെ നിന്ന് പട്ടിയലേക്ക് പോയത്? നാട് ഇറങ്ങി കാണാന്. അല്ല പിന്നെ, ഏട്ടൻ കബഡി കളിക്കാൻ പോയപ്പോ നമ്മളെല്ലാവരും കളിയാക്കിയതല്ലേ? ടീമിലെടുത്ത് കാണില്ല, നാണക്കേട് കൊണ്ട് മുങ്ങിയതായിരിക്കും. നീപ്പ പട്ടിയലാണെന്ന് കള്ളം പറഞ്ഞതായിരിക്കും. കള്ളം പറഞ്ഞോണ്ട് നടക്കാൻ നീയല്ല എന്റെ സൂരജ്. അല്ല, ടീമിലുണ്ടെങ്കിൽ സൈറ്റിൽ പേരുണ്ടാവില്ലേ? പത്ത് പേരുടെ പേരുണ്ട്. വലീച്ചന്റെ പേരുണ്ടോ നോക്കിയേ. ശരിയാണല്ലോ അവര് പറയുന്നത്, ഇതില് സൂരജന്റെ പേരില്ല. അമ്മേ, ഇതിലെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഏട്ടൻ കള്ളം പറയുന്നത് തന്നെയാ. അമ്മ ഒരു കാര്യം ചിന്തിച്ചോ, പട്ടേലെ പോയതിനു ശേഷം എപ്പോഴെങ്കിലും ഏട്ടൻ ഫോൺ ചെയ്തിട്ടുണ്ടോ? വീഡിയോ കോൾ ചെയ്തിട്ടേ ഇല്ല. മുമ്പ് എപ്പോഴും വീഡിയോ കോൾ ചെയ്യാറുള്ളതല്ലേ. എടാ, ഒരു പ്രശ്നവുമില്ല, അവൻ പട്ടിയാലെ പരിശീലനം നടത്തുമായിരിക്കും. തിരക്കുള്ളതുകൊണ്ട് വിളിക്കുന്നില്ല, അത്ര തന്നെ. ഇത് അവർക്കെന്തോ തെറ്റുപറ്റിയ. എന്റെ മക്കളെ, നാണക്കേട് കൊണ്ട് ടീമിൽ എടുത്തു എന്ന് കള്ളം പറഞ്ഞ് മുങ്ങണ്ട ഗതികേടൊന്നും ഇപ്പൊ എന്റെ സൂരജിനില്ല. കൃഷ്ണൻ വിളിച്ചു നോക്കിയേ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇത് തന്നെ ഞങ്ങളും പറഞ്ഞത്. നീ ഒന്ന് നിർത്താവോ, നിന്നെ പോലെ സദാ സമയം ഫോണിൽ ചുരണ്ടിക്കൊണ്ടിരിക്കാൻ അവന് സമയമില്ല. ഇങ്ങനെയുണ്ടോ? ഹൈദരാബാദിൽ കളിയൊക്കെ കാണാൻ പോകുന്ന സ്വപ്നം കണ്ടിരുന്നു, അതൊക്കെ ഇനി വെറുതെ ആവോ? എടോ, ഇവിടെ ഒരു ലാത്തി ചാർജ് വേണ്ടി വരുമെന്നാ തോന്നുന്നേ. എല്ലാവരും കേറി പോയടാ, ചുമ്മാ മനുഷ്യനെ കളിയാക്കാതെ. എല്ലാരും പോയി, എന്താടി നോക്കിക്കൊണ്ടിരിക്കുന്നത്?
കൃഷ്ണേട്ടാ, ഞാൻ പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കും ഇവരെല്ലാം പറയുന്നത് പോലെ ചെറിയ സംശയമുണ്ട്. കുഞ്ഞിനെ ടീമിലെടുത്ത് കാണൂലേ, അവ മാറി നിൽക്കുന്നതായിരിക്കോ ഇങ്ങോട്ട് വരാതെ. ഏയ്, താൻ വിഷമിക്കാതെ, നമ്മുടെ സൂരജ് അങ്ങനെ ചെയ്യൂ. ഏതായാലും ദീപ്തി മോള് വരട്ടെ, നമുക്ക് കാര്യം തിരക്കാമല്ലോ. ഗോപേട്ടൻ ഡോക്ടറെ ഒന്നിച്ചെന്ന് കാണാ, ഡിസ്ചാർജ് വാങ്ങി നമുക്ക് പോവാം. മരണത്തിലേക്ക് പോവാം. ഗോപേട്ടൻ ഡോക്ടറെ ഒന്നിച്ചെന്ന് കാണാ, ഡിസ്ചാർജ് വാങ്ങി നമുക്ക് പോവാം. മരണത്തിലേക്ക് പോവാം. എന്തുവാടാ ഇത്? നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? അസുഖത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നിന്റെ അടുത്ത് പല തവണ പറഞ്ഞല്ലേ. പട്ടിയാലയിൽ നിന്നൊരു കാരണം പറഞ്ഞ് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് ഇനി മറ്റൊരു കാരണം പറഞ്ഞ് വീട്ടിലേക്ക് പോണം. എടാ, മരിക്കാൻ വേണ്ടിയല്ല ജീവിക്കാൻ വേണ്ടിയാ ഓപ്പറേഷൻ നടത്തുന്നത്. എടാ, എത്ര മാരകമായ അസുഖം പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന നിലയിലേക്ക് വൈദ്യശാസ്ത്രം വളർന്നു. നീ ഒന്ന് മനസ്സിലാക്ക്. ഗോപേട്ടൻ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും ഞാൻ ഈ ഓപ്പറേഷന് സമ്മതിക്കില്ല. ഞാൻ കണ്ട സ്വപ്നം ഫലിക്കും. എനിക്ക് ജീവിക്കണം. എന്റെ മക്കളോടും ഭാര്യയോടും കുടുംബത്തോടും ഒപ്പം എനിക്ക് ജീവിക്കണം. ആ കൊതിയുണ്ട് ഞാൻ പറയാ. എടാ, അങ്ങനെ ഒരു കൊതിയുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല. ഇത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യവാ. നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സിക്കാം. ഏതെങ്കിലും വൈദ്യനെയോ മറ്റോ കണ്ട്, ഇത്തരം അസുഖങ്ങൾ ചികിത്സിച്ച് സുഖപ്പെടുത്തിയ ഒരു വൈദ്യനെ കുറിച്ച് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. കൊല്ലത്താണ് ചികിത്സാലയം. ഒരു കുമാരൻ വൈദ്യൻ, നമുക്ക് അദ്ദേഹത്തെ ചെന്നൊന്ന് കാണാം. എടാ, അദ്ദേഹമൊക്കെ നല്ലപോലെ ചികിത്സിക്കുമായിരിക്കും. പക്ഷെ നിനക്കിപ്പോ വേണ്ടത് ഓപ്പറേഷനാണ്. സൂരജ്, നിന്റെ അസുഖം ഫൈനൽ സ്റ്റേജിലാ. ഓപ്പറേഷൻ വൈകിയാൽ നിന്റെ ജീവൻ അപകടത്തിലാവും. ഇല്ല, എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. സന്ധ്യ, ദീപ്തി കണ്ടോ? കണ്ടു, ഒക്കെ പറഞ്ഞു. അവള് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കും. എങ്ങനെയുണ്ട് സന്ധ്യ അവളുടെ അവസ്ഥ? എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഞാൻ എന്റെ ദീപ്തിയ? അവള് തളർന്ന് വീണില്ലെന്നേ ഉള്ളൂ ഗോപേട്ട. എങ്ങനെ സഹിക്കും അവളിത്? ധൈര്യം കൊടുക്കണം അവൾക്ക്. സൂരജിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയണം. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. ദൈവം അവരെ തമ്മിൽ പിരിക്കില്ല ഗോപേട്ട.
അവനെ കിട്ടുന്നില്ലടോ. സൂരജ് നിന്നെ വിളിച്ചായിരുന്നോ? അവൻ ആ ടീമിൽ ഇല്ലാന്ന് വല്ലതും നിന്നോട് പറഞ്ഞായിരുന്നു? സൂരജേട്ടൻ ടീമിൽ ഉണ്ടല്ലോ അമ്മേ. ഓ, ഈ പിള്ളേരുടെ ഓരോ കാര്യം. എടാ പിള്ളേരെ, ദേ വല്യമ്മ വന്നിട്ടുണ്ട്, ഇങ്ങ് വാ, അവളോട് നേരിട്ട് ചോദിക്കേ. വല്യമ്മ, ഞങ്ങള് കേരള റൈഡേഴ്സിന്റെ സൈറ്റിൽ കയറി നോക്കി, ടീം അംഗങ്ങളുടെ പേരില് സൂരജ് വിലിച്ചിന്റെ പേരില്ല, ഒരു ഫോട്ടോ പോലും ഇല്ല. അതാണോ കാര്യം? അതെ, സൂരജേട്ടന്റെ പേര് വിട്ടുപോയതാ. അത് സൂരജേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവർക്ക് തെറ്റിദ്ധരിക്കുന്ന. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കാതെ, സൂരജേട്ടൻ ടീമിലുണ്ട്. എല്ലാമാർക്കും സമാധാനമായല്ലോ. ഇനി ഹൈദരാബാദിൽ നിങ്ങൾ കളി കാണാൻ പോകുന്ന സ്വപ്നം കണ്ടുകൊണ്ട് നടന്നു പോയേ പോയേ. എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല. നിനക്ക് വിശ്വാസം വരത്തില്ല, നിന്നെ വിശ്വസിപ്പിക്കാനല്ല സൂരജ് കബഡി കളിക്കാൻ പോയത്. ദീപ്തി പറഞ്ഞല്ലോ എനിക്ക് വിശ്വാസമായി. ദേ, നിന്റെ ഒക്കെ ലാപ്ടോപ്പ് കൊണ്ടുപോയി ചൂടുവെള്ളത്തിയിട്. അവിടെ മിസ്റ്റേക്ക് പറ്റിയതിന് എന്റെ ലാപ്ടോപ്പ് തന്നെ ചൂടുവെള്ളത്തിയിടുന്നെ. ഈ തെറ്റുപറ്റിയെന്ന് പറഞ്ഞല്ലോ, അവര് മനഃപൂർവ്വം അവന്റെ പേരിടാത്തന്ന് എനിക്ക് തോന്നേ. അല്ല, എവിടെയും കാണൂല ചില പാരകള്, അവ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരിക്കൂടോ? അതിൽ അസൂയുള്ള ചിലരെ ചില കോക്കസ് അവിടെ ഉണ്ടാക്കി കാണും, അതി പാരവെപ്പും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും കളിച്ചായിരിക്കുന്നു എനിക്ക് തോന്നേ. അതാ അവന്റെ പേര് വരാഞ്ഞേ, അത് തന്നെയാ സത്യം. Oh, my God.
ദീപ്തി ഇവിടേക്ക് വരും പെട്ടെന്ന് തന്നെ. ഞാൻ റിസോർട്ടിന്റെ കാര്യം പറയുമ്പോൾ പോലും ദീപ്തി കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. കൃഷ്ണൻ അത് കണ്ടതല്ലേ.